Shalom lach Miriam, me'atach chesed, Adonai imach. Kalada, St. Francis Xavier. ഇടവകയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ മാസം പരിശുദ്ധകന്യാമറിയത്തെക്കുറിച്ച് ഹെയിൽ മേരി എന്ന സന്ദേശം വഴി പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയാനും അമ്മയുടെ മാധ്യസ്ഥം അനുഭവിക്കുവാനുമുള്ള അവസരം ഒരുക്കുന്ന ഇടവക മക്കൾക്ക് പ്രത്യേകമായ അഭിവാദനങ്ങളും ആശീർവാദവും. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധകന്യാമറിയത്തിൻ്റെ പ്രത്യേക വണക്കമാസമാണല്ലോ ഒക്ടോബർ. ജപമാല പ്രാർത്ഥനയാണ് ഈ മാസത്തിൻ്റെ പ്രത്യേകത. ഈ ജപമാല 10 നന്മ നിറഞ്ഞ മറിയുന്നു. അതിൻ്റെ ആരംഭത്തിൽ ഒരു സ്വർഗസ്ഥനായ പിതാവ്, ഒടുവിൽ നന്മ നിറഞ്ഞ മറിയത്തിന് ശേഷം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാൻ സ്തുതി എന്ന തൃത്ത സ്തുതിയുമുണ്ട്. രൂപപ്പെട്ട 20 രഹസ്യങ്ങളുടെ ധ്യാനമാണ്. ഓരോ രഹസ്യങ്ങളും ധ്യാനിക്കുന്നതിന് മുമ്പ് ജപമാല തുടങ്ങുന്നത് ദൈവനാമത്തിലാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് നാം ഏറ്റുപറയുമ്പോൾ നമ്മളെ കുരിശാൽ രക്ഷിച്ച യേശു തമ്പുരാനെ ഓർക്കുകയും ദൈവത്തിൻ്റെ കാരുണ്യത്തെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് തൃത്വത്തെ ആരാധിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രത്തെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നമ്മൾ ആരംഭിക്കുന്നു. തുടർന്ന് ഇത് വിശ്വാസത്തിൻ്റെ പ്രത്യേക ഒരു അഭ്യസനമായതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന സത്യങ്ങളെ നാം ഏറ്റുപറയുകയാണ്. അപ്പോസ്തലന്മാരുടെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തുടർന്ന് ഒരു പ്രാവശ്യം സ്വർഗസ്ഥനായ പിതാവ് 3 നന്മ നിറഞ്ഞ മറിയുമോ തൃത്വസ്തുതിയും ചൊല്ലിക്കൊണ്ട് പ്രത്യേകമായി ദൈവ സംവിധാനത്തിൽ യേശു രഹസ്യങ്ങളെ പരിശുദ്ധ അമ്മയിലൂടെ ധ്യാനിക്കുവാനുള്ള മാർഗം നമ്മൾ ആരംഭിക്കുന്നു. നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെയും പരിശുദ്ധ അമ്മയിലെ അവിടെ ഉദരത്തിൻ്റെ ഫലമായ യേശുവിനെ സ്തുതിച്ചുകൊണ്ടും പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വരന് ആരാധനയും സ്തുതിയും ആദ്യം മുതൽ എന്നേക്കും നമ്മൾ അർപ്പിച്ചുകൊണ്ട് ഓരോ രഹസ്യം തുടങ്ങുമ്പോഴും ആ രഹസ്യത്തിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട്. മംഗളവാർത്ത മുതൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗത്തിലെ കിരീടധാരണം വരെയുള്ള 20 രഹസ്യങ്ങളാണ്. സന്തോഷം, പ്രകാശം, ദുഃഖം, മഹിമ രഹസ്യങ്ങളിലൂടെ നമ്മൾ ധ്യാനിക്കുന്നത്. കത്തോലിക്ക വിശ്വാസത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ധ്യാനാത്മകമായും പ്രാർത്ഥിച്ചും ദൈവത്തിന് നൽകുന്ന ഒരു ആരാധനയാണിത്. ഈ ആരാധനയിലൂടെ നാം പരിശുദ്ധ കന്യാമറിയത്തെ സ്തുതിക്കുക മാത്രമല്ല, ദൈവം നമുക്ക് നൽകിയ രക്ഷയോർത്ത്, രക്ഷകനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതാണ്. തലമുറകൾ തോറും അവളെ ഭാഗ്യവതി എന്ന് വിളിക്കും എന്ന് അവൾ പ്രവചിച്ചതുപോലെ ഇന്ന് തലമുറകൾ പ്രാർത്ഥിക്കുന്നത് ഈ ജപമാലയിലൂടെയാണ്. ഈ ജപമാല പ്രാർത്ഥന വലിയൊരു ശക്തിയാണ്. ദുഷ്ടൻ്റെ ശക്തികളെ, പിശാചിൻ്റെ ശക്തികളെ തകർക്കാൻ അത് സഹായിക്കും. വിശ്വാസ രാഹിത്യത്തെ തകർക്കുവാനും പാഷണ്ഡതകളെ ഇല്ലായ്മ ചെയ്യുവാനും ഈ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കുവാൻ, കുടുംബശുദ്ധീകരണത്തെ മാറ്റിക്കൊണ്ട് കുടുംബം ഐക്യത്തോടും സ്നേഹത്തോടും ജീവിക്കുവാൻ ഈ ജപമാല സഹായിക്കും. ആത്മഹത്യാ പ്രവണതകളിൽ നിന്നും ജീവനെതിരെയുള്ള നിലപാടുകളിൽ നിന്നും നമ്മളെ മാറ്റി ജീവൻ്റെ സുവിശേഷം പ്രഘോഷകരാക്കി ഈ ജപമാല മാറ്റും. അതിനാൽ ഈ കാലയളവിൽ പ്രത്യേകമായും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് വിശുദ്ധ സുവിശേഷത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഈ ജപമാല മാസത്തിൽ പങ്കുകൊള്ളാം. ജപമാല സമാപിക്കുന്നത് പരിശുദ്ധരാജ്ഞി എന്ന പ്രത്യേക സ്തുതി കീർത്തനത്തോടെയാണ്. കരുണയുടെ മാതാവേ എന്ന് നമ്മൾ മറിയത്തെ വിളിക്കുന്നു. കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ദൈവകരുണ നമുക്ക് നൽകുന്ന കരുണയുടെ അമ്മയാണ് പരിശുദ്ധ കന്യാമറിയ.
ആ അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥ സഹായം. ഒക്ടോബർ മാസം മറിയത്തെയും ബഹുമാനിക്കുന്നു, അവളുടെ സ്തുതിഗീതങ്ങൾ പാടുന്നു, ജപമാല അർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ പവനങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും പരിശുദ്ധകന്യാമറിയും അവളുടെ പ്രത്യേകമായ സംരക്ഷണത്തിൽ കാത്തുകൊള്ളട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.